ജീവനം ഉറപ്പാക്കാനും വേണ്ടിയിട്ട് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളാറ സ്ഥലത്താണ്. അപ്പോ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാക്ക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജുഷ. ഇനിവരുന്ന പരീക്ഷകളിൽ വളരെയധികം നിർണായകമാകുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് അല്ലേ. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് പൊതുവേ ക്യാപ്സ്യൂൾ ഫോമിലൊക്കെ പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി വേസിലൊക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ ഞാനും ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് കുറച്ചും കൂടി ആഴത്തിലും കുറച്ചും കൂടി മനസ്സിലാക്കിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പി എസ് സി ജി കെ എന്ന് പറയുന്ന ആ ഒരു ആപ്പിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് ഡെയിലി ബേസിലായിട്ട് ഞാൻ എഴുതി വെച്ചു ആദ്യം തന്നെ. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ടാലൻറ്റിലുണ്ടായിരുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ കണ്ട് അത് നോട്ട് ചെയ്യുക, അതായത് എക്സ്ട്രാ പോയിൻറ്റ്സ് ആഡ് ചെയ്യുക, അതിലൂടെ പഠിക്കുക. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും പല രീതികളിലൂടെയാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ടാവും. ഇത് എൻ്റെ രീതിയാണ്, ഇത് ഏറ്റവും ബെസ്റ്റാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും കുറച്ചും കൂടി നമുക്ക് അറിഞ്ഞുകൊണ്ട് അല്ലേ, നമ്മൾ പഠനം എപ്പോഴും ഒരു ആസ്വാദ്യകരമാകണമെങ്കിൽ മാത്രമേ നമുക്ക് പഠിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് ഡെയിലി ആയാലും നമുക്ക് എന്താ വായിച്ചു കഴിഞ്ഞാൽ വേഗം മറന്നു പോകുന്നുണ്ട്, കൺഫ്യൂഷൻ വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഫൈനൽ ലാപ്പിലൊക്കെ തന്നെ നമുക്ക് കുറച്ചധികം സമയം ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാലും നമുക്ക് എന്താ അത്രയും ആ ഒരു വിചാരിച്ച അത്രയും കാര്യങ്ങൾ നമുക്ക് എക്സാം ഹാളിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു കുറേശ്ശെ ആയാലും പഠിക്കുമ്പോൾ അത്യാവശ്യം ബേസ് വെച്ചിട്ട്, അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കുക, അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഇനി വരാൻ പോകുന്നത് ഒരുപാട് അവസരങ്ങളാണ്, നല്ല നല്ല ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഡിഗ്രി ക്വാളിഫൈഡ് ആയ ആൾക്കാർക്കായാലും തന്നെ ഒരുപാട് നല്ല നമുക്ക് നമ്മളെപ്പോഴും സ്വപ്നം കാണുന്ന ജോലി എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലെ ജോലികൾ ഓക്കെ, അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് വൈകാതെ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ അവസരങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷനും കുറച്ച് സ്ട്രോങ് ആയി കുറച്ച് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഞാനിപ്പം പഠിക്കുന്നത് നമുക്കറിയാം 10th പ്രിലിംസിൻ്റെ ടൈം ടേബിളിനനുസരിച്ചാണ്. പക്ഷേ പഠിക്കുമ്പോൾ ഞാനിപ്പോൾ അതിന് അനുസരിച്ച് ചെയ്യുന്നൊരു രീതി എന്താണെന്ന് വെച്ചാൽ, പഠിക്കുന്ന കാര്യങ്ങളിൽ അത്യാവശ്യം ഡീപ്പായിട്ടുള്ള, അതായത് ഏകദേശം ഏരിയാസ് എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് കവർ ചെയ്യുക എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ചിന്ത. അറിയില്ല എത്രമാത്രം സക്സസ് ആകുമെന്ന് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡെയിലി സിയും നമ്മൾ ദിനം എല്ലാ ദിവസവും പത്രം നോക്കി അങ്ങനെയും ഞാൻ എഴുതി വെക്കുന്നുണ്ട്. കാരണം അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാകുമല്ലോ അതിനെക്കുറിച്ചൊക്കെ, അപ്പോൾ അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ജനുവരി 2021 ജനുവരിയിലെ വളരെ പ്രസക്തമായ, അതായത് ആദ്യ രണ്ടാഴ്ചകളിലെ പ്രസക്തമായ നടന്ന പ്രസക്തമായ കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കിപ്പോവാം. ഓക്കെ, ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ എനർജി പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ഓംകാരേശ്വർ ഡാമിലാണ്, നർമ്മദാ നദിയിലാണ് അല്ലേ. എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ എനർജി പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ഓംകാരേശ്വർ ഡാമിലാണ്. നെക്സ്റ്റ്, IUCN ഏഷ്യയുടെ നേതൃത്വത്തിലുള്ള ഏഷ്യ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് പാർട്ണർഷിപ്പിൻ്റെ സഹ അധ്യക്ഷ സ്ഥാനത്തേക്ക് 3 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത്, RBIയുടെ അക്കാദമിക് ഉപദേശക സമിതിയുടെ ചെയർപേഴ്സണായി നിയമിതനായത് NS വിശ്വനാഥനാണ്, 2021 ജനുവരിയിൽ RBIയുടെ അക്കാദമിക് ഉപദേശക സമിതിയുടെ ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ്, NS വിശ്വനാഥനാണ്. അടുത്തത്, പ്രവാസികൾക്കും വിദേശത്ത് അവരോടൊപ്പം കഴിയുന്ന കുടുംബങ്ങൾക്കും വേണ്ടി നോർക്ക റൂട്ട്സ് ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രവാസി രക്ഷ. വളരെ എളുപ്പമാണല്ലേ, പ്രവാസികൾക്കും വിദേശത്ത് അവരോടൊപ്പം കഴിയുന്ന കുടുംബാംഗങ്ങൾക്കും വേണ്ടി നോർക്ക റൂട്ട്സ് ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രവാസി രക്ഷ. പ്രവാസി രക്ഷ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പോയിൻ്റാണ്. COVID-19 പശ്ചാത്തലത്തിൽ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ കോളേജ് വിദ്യാർത്ഥികൾക്ക് ദിവസം 2 GB ഡാറ്റ ഉപയോഗിക്കാവുന്ന, അതായത് ഡാറ്റ കാർഡ് നൽകാൻ വേണ്ടി തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. തമിഴ്നാടാണ് എന്ത് 2 GB ഡാറ്റ സൗജന്യമായിട്ട് കുട്ടികൾക്ക് അല്ലെ വിദ്യാർത്ഥികൾക്ക് നൽകാം എന്ന ഒരു തീരുമാനം, അങ്ങനെ തീരുമാനിച്ചത് തമിഴ്നാടാണ്. തമിഴ്നാടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പോയിൻ്റാണ്. ഇനി അടുത്തത്, കോവിഡ് പ്രതിരോധത്തിനായി ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യമാണ് ജപ്പാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, കോവിഡ് പ്രതിരോധത്തിനായി ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യമാണ് ജപ്പാൻ. 2020 ദേശീയ ഊർജ സംരക്ഷണ പുരസ്കാരം കരസ്ഥമാക്കിയ സംസ്ഥാനം ഏതാണ്, അത് കേരളമാണ്.
നെക്സ്റ്റ്, ഇന്ത്യൻ സൈനികർക്കായി DRDO വികസിപ്പിച്ച അതിതീവ്ര തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഹീറ്റിംഗ് ഡിവൈസാണ് ബുഖാരി, BUKHARI ബുഖാരി, അങ്ങനെയാണല്ലേ. ഓക്കെ, നെക്സ്റ്റ്, വാട്സപ്പ് ബാങ്കിങ് സേവനം ആരംഭിച്ച ബാങ്കാണ് സിറ്റി യൂണിയൻ ബാങ്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക, കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.